നമസ്കാരം. 100,000-ത്തിലധികം ഭൂരിപക്ഷം നേടിയെങ്കിലും ഒരുപക്ഷെ ഇക്കുറി യു ഡി എഫിന്റെ വിജയത്തിൽ ഏറ്റവും തിളക്കം കുറഞ്ഞത് കോട്ടയത്തെയാവാം. ഇപ്പോൾ കോട്ടയത്തെ അന്തിമ ഫലം പുറത്തു വരുമ്പോൾ 106,259 വോട്ടുകൾ മാത്രമാണ് കോട്ടയത്തെ തോമസ് ചാഴിക്കാടൻ എന്ന കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷമുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണി വിജയിച്ച മണ്ഡലത്തിലാണ് തോമസ് ചാഴിക്കാടൻ ഭൂരിപക്ഷം കുറച്ചിരിക്കുന്നത്. കെ എം മാണിയുടെ മരണവും യു ഡി എഫ് തരംഗവും 200,000-ത്തിലധികമെങ്കിലുമായി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കേണ്ട സാഹചര്യത്തിൽ എറണാകുളവും ഇടുക്കിയും അടങ്ങിയ മണ്ഡലങ്ങളിൽ ലക്ഷക്കണക്കിന് വോട്ടുകൾ ഭൂരിപക്ഷം നേടിയ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തോമസ് ചാഴിക്കാടന്റെ 106,250 വോട്ടുകളുടെ ഭൂരിപക്ഷം കുറവ് തന്നെ ആണ് എന്ന് തീർച്ചയാണ്. 421,046 വോട്ടുകൾ തോമസ് ചാഴിക്കാടൻ നേടിയപ്പോൾ വി എൻ വാസവൻ നേടിയത് 314,787 വോട്ടുകളാണ്. കേരള കോൺഗ്രസിന്റെ ബി ജെ പി വിഭാഗമായ പി സി തോമസിന് 150,135 വോട്ടുകൾ നേടാൻ കഴിഞ്ഞു. ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് നാലാമത്, അത് 7,403 വോട്ടുകളാണ്. ഇവിടെ മാത്രമാണ് അഞ്ചാം സ്ഥാനത്തേക്ക് നോട്ട പോയത്, 7,191 വോട്ടുകൾ. എസ് യു സി ഐയുടെ സ്ഥാനാർത്ഥി 2,216 വോട്ടുകൾ നേടിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ വൈക്കത്ത് മാത്രമാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായ വി എൻ വാസവന് ഒന്നാമതെത്താൻ കഴിഞ്ഞത്. ബാക്കി 6 മണ്ഡലങ്ങളിലും ഏറ്റവും മുമ്പിലെത്തിയത് തോമസ് ചാഴിക്കാടൻ തന്നെയാണ്. വി എൻ വാസവൻ വൈക്കത്ത് 56,476 വോട്ടുകൾ നേടിയപ്പോൾ തോമസ് ചാഴിക്കാടന് 47,256 വോട്ടുകളെ നേടാൻ കഴിഞ്ഞുള്ളൂ. ഏതാണ്ട് 9,000 വോട്ടുകൾക്ക് തോമസ് ചാഴിക്കാടൻ പിന്നിലായിരുന്നു. പിറവത്ത് തോമസ് ചാഴിക്കാടൻ 66,192 വോട്ടുകൾ നേടിയപ്പോൾ വി എൻ വാസവൻ 57,088 വോട്ടുകൾ നേടി. ഏതാണ്ട് 9,000 വോട്ടുകൾ മാത്രമാണ് പിറവത്ത് മുൻപിലെത്തിയത്. പാലായിൽ പക്ഷേ വമ്പൻ നേട്ടമാണ് കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നേടിയത്. 66,971 വോട്ടുകൾ തോമസ് ചാഴിക്കാടൻ നേടിയപ്പോൾ വി എൻ വാസവൻ 33,499 വോട്ടുകൾ മാത്രമാണ് നേടിയത്. അതായത് 33,000-ത്തിലധികം വോട്ടുകളുടെ വ്യത്യാസം പാലായിൽ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ കെ എം മാണിയുടെ മരണമുണ്ടാക്കിയ തരംഗമാവാം പാലായിൽ ഈ ഭൂരിപക്ഷം തോമസ് ചാഴിക്കാടനെ എത്തിച്ചത് എന്നാണ് കണക്കാക്കുന്നത്. കടുത്തുരുത്തി സമാനമായ ഭൂരിപക്ഷം ഉണ്ടായെങ്കിലും 60,877 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 39,170 വോട്ടുകൾ മാത്രമേ വി എൻ വാസവന് നേടാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ 25,000 വോട്ടുകളുടെ വ്യത്യാസം കടുത്തുരുത്തി പോലൊരു തീവ്ര യു ഡി എഫ് മണ്ഡലത്തിൽ കുറവാണ് എന്ന് വേണം വിലയിരുത്താൻ. സിറ്റിംഗ് എം എൽ എ സുരേഷ് കുറുപ്പിന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിലും ഏതാണ്ട് 9,000 വോട്ടുകളുടെ ഭൂരിപക്ഷം തോമസ് ചാഴിക്കാടനുണ്ടായി. 50,356 വോട്ടുകൾ ചാഴിക്കാടൻ നേടിയപ്പോൾ 46,911 വോട്ടുകളാണ് വി എൻ വാസവൻ നേടിയത്. കോട്ടയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ മണ്ഡലമായ കോട്ടയത്ത് 54,831 വോട്ടുകൾ മാത്രമാണ് ചാഴിക്കാടൻ നേടാൻ കഴിഞ്ഞത്. 10,864 വോട്ട് വി എൻ വാസവനും നേടി. അതായത് ഏതാണ്ട് 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 35,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് കോട്ടയം എന്നോർക്കുമ്പോൾ മാത്രമാണ് ഈ വ്യത്യാസം മനസ്സിലാകുന്നത്. പുതുപ്പള്ളിയിലെ പ്രകടനവും ഞെട്ടിക്കുന്നതായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ സ്വന്തം മണ്ഡലമായ പുതുപ്പള്ളിയിൽ 23,000 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് തോമസ് ചാഴിക്കാടന് ലഭിച്ചത്. ചാഴിക്കാടൻ 63,811 വോട്ടുകൾ നേടിയപ്പോൾ വാസവൻ 39,484 വോട്ടുകൾ നേടി. അതായത് 7 മണ്ഡലങ്ങളിൽ 6 ഒന്നാമതെത്തിയെങ്കിലും വളരെ കൃത്യമായ അടിയൊഴുക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം. ഇവിടെ ഉയർന്നു വരുന്ന ആരോപണം ജോസ് കെ മാണിയോടും കേരള കോൺഗ്രസിനോടും കോൺഗ്രസിനുണ്ടായിരുന്ന ചില അതൃപ്തി വോട്ടിംഗിൽ പ്രതിഫലിച്ചു എന്ന് തന്നെയാണ്. പുതുപ്പള്ളിയിലും കോട്ടയത്തും ഭൂരിപക്ഷം കുറഞ്ഞത് ഇതിന്റെ തെളിവായി ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം കടുത്തുരുത്തിയിലും പാലായിലും ഉണ്ടായ ഉയർന്ന വോട്ടിംഗ് തോമസ് ചാഴിക്കാടിന് രക്ഷയുണ്ട്. എന്തായാലും യു ഡി എഫിന്റെ സുരക്ഷിത മണ്ഡലങ്ങൾ ഇക്കുറിയും സുരക്ഷിതമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റുമാനൂരിൽ മത്സരിച്ചു തോറ്റമ്പിയ തോമസ് ചാഴിക്കാടിന് ഭാഗ്യം കൊണ്ട് ലഭിച്ച മണ്ഡലത്തിൽ വമ്പൻ ഭൂരിപക്ഷം ജയിച്ചതിന്റെ സന്തോഷവും അഭിമാനവുമാണ് കേരള കോൺഗ്രസുകാർക്ക്.